ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൂര്യൻ ഉദിച്ച 4 ഭൗമദിനങ്ങൾ പിന്നിട്ടിട്ടും ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ഇതുവരെ ഉറക്കമുണർന്നിട്ടില്ല. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ലാൻഡറും റോവറുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ISRO നടത്തിയിരുന്നെങ്കിലും ഇതുവരെ അവിടെ നിന്നും സിഗ്നലുകളൊന്നും ലഭിച്ചിട്ടില്ല. സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ ലാൻഡറും റോവറും സ്ലീപ്പ് മോഡിൽ നിന്ന് ഉണർന്ന് വീണ്ടും പ്രവർത്തനക്ഷമമായെന്ന് സ്ഥിരീകരിക്കാനാകുകയുള്ളൂ. എന്നാൽ ഇതുവരെയായും സിഗ്നൽ വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഒരു ചാന്ദ്രദിനം ഭൂമിയിലെ 14 ദിനങ്ങളായതിനാൽ തന്നെ ഇനിയും പ്രതീക്ഷയുണ്ടെന്നാണ് ISRO അറിയിക്കുന്നത്. ഇനി ചന്ദ്രനിൽ 10 ദിവസം കൂടിയാകും പകലുണ്ടാവുക. അത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ രാത്രിയാകും. അതിനാൽ തന്നെ ഇനിയുള്ള 10 ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സിഗ്നൽ ലഭിക്കാനുള്ള സാധ്യതയാണ് ISRO മുന്നിൽ കാണുന്നത്. ഒരു ചാന്ദ്രദിനം മുഴുവൻ, അതായത് ഭൂമിയിലെ 14 ദിവസവും ചന്ദ്രനിൽ തുടർച്ചയായ സൂര്യപ്രകാശം ഉണ്ടാകുമെന്നും അതിനാൽ തന്നെ താപനില ഉയരുമെന്നും താപനില ഉയരുന്നതോടെ റോവറിലെയും ലാൻഡറിലെയും ഉപകരണങ്ങൾ ചൂട് പിടിക്കുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ ലാൻഡറും റോവറും ഉണർന്ന് പ്രവർത്തിക്കുമെന്നുമാണ് ISRO പ്രതീക്ഷ. ഇനി അഥവാ സിഗ്നൽ വന്നില്ലെങ്കിലും ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 3 വിജയത്തിന്റെ പ്രതീകമായി ലാൻഡറും റോവറും ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ തന്നെ തുടരും. ദൗത്യത്തിലെ ലക്ഷ്യങ്ങളെല്ലാം ഇതിനോടകം ഫലപ്രാപ്തിയിലെത്തിയതിനാൽ തന്നെ വീണ്ടും ലാൻഡറും റോവറും പ്രവർത്തനക്ഷമമാകുന്നതിനെ ദൗത്യത്തിലെ ബോണസ് ആയിട്ടാണ് ശാസ്ത്രലോകം കാണുന്നത്. എന്തായാലും ലാൻഡറും റോവറും ഉണർന്ന് ഇനിയും പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ശാസ്ത്രലോകം.